We are going to discuss the next continent is Antarctica. Yes, previously we discussed four continents. First one, Asia. Second one, Africa. Then North America. Then South America. Next, Antarctica. Antarctica stands fifth in size. വലുപ്പത്തില് അഞ്ചാം സ്ഥാനാണ് അല്ലേ? നമ്മൾ ഇതിന്റെ മുന്നേ നാല് കോണ്ടിനെന്റ് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ദി കോൾഡസ്റ്റ് റീജിയൻസ് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ റീജിയൻ ആണ് ഇത്, അന്റാർട്ടിക്ക. ഇറ്റ് ഈസ് നോൺ ആസ് ദി വൈറ്റ് കോണ്ടിനെന്റ്. ഇതെന്താ അറിയപ്പെടുന്നത്? വെളുത്ത ഭൂഖണ്ഡം. സിൻ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഇറ്റ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ടാണ് ഇത് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡമായത്, അതായത് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമായത് എന്തുകൊണ്ടാണ്? വൈ അന്റാർട്ടിക്ക ഈസ് എ ഇയർ റൗണ്ട് സ്നോവി റീജിയൻ? വൈ ദി എർത്ത് ആക്സിസ് ആസ് എൻ ഇൻക്ലിനേഷൻ ഓഫ് 23.5 degrees, അതായത് ഭൂമിയുടെ അച്ചുതണ്ടിന് 23.5 degree ചെരിവാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ദി ഇംഗ്ലണ്ട് എർത്ത് ഈസ് ആൾവേസ് ഓർബിറ്റിംഗ് ദി സൺ. ഇങ്ങനെയുള്ള ചരിഞ്ഞ ഭൂമി സൂര്യനെ എപ്പോഴും ചുറ്റിക്കുറണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ചുറ്റി വരാൻ ഒരു വർഷം വേണമെന്ന് നമുക്കറിയാം അല്ലേ. ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുവാൻ ഒരു വർഷം വേണം അല്ലേ. ദി എബോ എർത്ത് ഈസ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദി ബിലോ ഈസ് സൗത്തേൺ ഹെമിസ്ഫിയർ. Due to the inclination of the earth, the sunlight received in the middle of the earth is not received above and below. അതായത് ഭൂമി ഇങ്ങനെ ചെരിഞ്ഞത് കാരണം നമ്മൾ കണ്ടില്ലേ, ഭൂമിയുടെ നടുക്കി കിട്ടുന്ന സൂര്യപ്രകാശം ഭൂമിയുടെ മുകളിലും താഴെ കിട്ടുന്നില്ല. സോ ഇൻ അന്റാർട്ടിക്ക ഈസ് ഇൻ 6 months day and 6 months night. അതുകൊണ്ട് തന്നെ താഴെ കിടക്കുന്ന അന്റാർട്ടിക്ക, അതേപോലെ മുകളിൽ ആർട്ടിക്ക ഉണ്ട്, ഈ രണ്ട് ഭാഗങ്ങളിലും 6 months night ആണെങ്കിൽ 6 months day ആണ്. അതായത് ഇവിടെ നൈറ്റ് ആണെങ്കിൽ ഇവിടെ ഡേ ആണ്, ഇവിടെ നൈറ്റ് ആണെങ്കിൽ ഇവിടെ ഡേ ആണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 6 months പകലും 6 months രാത്രിയുമാണ്. അതല്ലെങ്കിൽ 6 months winter, 6 months summer. അതായത് 6 months തണുപ്പ് കാലമാണെങ്കിൽ അവിടെ തണുപ്പ് കാലമാണെങ്കിൽ 6 months ഇവിടെ സമ്മറാണ്, ചൂട് കാലമായിരിക്കും. ഇനി ഇവിടെ 6 months തണുപ്പ് കാലമാണെങ്കിൽ ഇവിടെ 6 months ചൂട് കാലമായിരിക്കും. Thus, the region began to cool off without million of years of sunlight. അതായത് ലക്ഷക്കണക്കിന് വർഷം സൂര്യപ്രകാശം ലഭിക്കാതെ ഈ പ്രദേശം തണുത്തുറയാൻ തുടങ്ങി. അങ്ങനെ മഞ്ഞുകൾ കൊണ്ട് പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമായി മാറി നമ്മുടെ അന്റാർട്ടിക്ക. ദെൻ വൈ അന്റാർട്ടിക്ക ഈസ് നോൺ ആസ് വൈറ്റ് കോണ്ടിനെന്റ്. എന്തുകൊണ്ടാണ് അന്റാർട്ടിക്ക വൈറ്റ് കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. പക്ഷെ അങ്ങനെ ആവാൻ കാരണം എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. നെക്സ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ദർ ഈസ് നോ പെർമനന്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. അതായത് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന കാരണം കൊണ്ടും അതും അവിടെ ജനവാസമില്ല. അതായത് മനുഷ്യന്മാർക്ക് ആർക്കും തണുപ്പ് താങ്ങാൻ കഴിയില്ല അല്ലേ. അപ്പൊ അവിടെ ജനവാസമില്ല. മെനി കൺട്രീസ് ഹാവ് സെറ്റ് റിസർച്ച് സെന്റേഴ്സ് ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ് ആൻഡ് മിനറൽസ് എക്സ്പ്ലോറേഷൻ ഇൻ ദിസ് മിനറൽസ് റിച്ച് കോണ്ടിനെന്റ്. എന്താണ്, മെനീസ് കൺട്രീസ് ഹാവ് സെറ്റ് റിസർച്ച് സെന്റേഴ്സ്. കുറെ രാജ്യങ്ങൾ അവിടെ റിസർച്ച് സെന്റർ സ്ഥാപിച്ചു ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ്, എന്തിന്, കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി. ആൻഡ് മിനറൽസ് എക്സ്പ്ലോറേഷൻ ഇൻ ദിസ് മിനറൽ റിച്ച് കോണ്ടിനെന്റ്. അതായത് അവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകര ധാതു പരിവേഷണത്തിനും കാലാവസ്ഥ പദ്ധതിന് ധാതു പരിവേഷണത്തിനും കൂടിയാണ് അവര് അവിടെ റിസർച്ച് സെന്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ള റിസർച്ച് സെന്ററിന്റെ ഒരു പോർട്ടാണിത്. ഇതാണ് മൈത്രി ഇന്ത്യ സ്ഥാപിച്ച റിസർച്ച് സെന്റർ ആണിത്. മൈത്രി എന്നാണ് പേര്. വേറെയും ഒരു റിസർച്ച് സെന്ററും കൂടി ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്, ഭാരതി ആർ ഇന്ത്യൻ റിസർച്ച് സെന്റർ ഇൻ അന്റാർട്ടിക്ക. അതായത് മൈത്രി ഭാരതിയാണ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള റിസർച്ച് സെന്ററുകൾ. അന്റാർട്ടിക്കയിലുള്ള ഐസ്ബർഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞുമലകൾ. ഇനി അവിടെയുള്ള ഒരു ജീവിയാണ് പെൻഗ്വിൻ. തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയായതുകൊണ്ട് അത് അവിടെ ജീവിക്കുന്നു, പെൻഗ്വിൻ. ഇന്ത്യയുടെ വേറൊരു സെന്റർ ആണ് എന്ത്, ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യ ഓപ്പൺ എ പോസ്റ്റ് ഓഫീസ് ഇൻ 1983 അറ്റ്
ഇറ്റ്സ് ഫസ്റ്റ് അന്റാർട്ടിക് റിസർച്ച് സെന്റർ നെയ്മഡ് ദക്ഷിണ ഗംഗോത്രി. അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് റിസർച്ച് സെന്ററായ ദക്ഷിണ ഗംഗോത്രിയിൽ ഇന്ത്യ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുകയും നിയർലി 2000 ലെറ്റേഴ്സ് വേർ മെയിൽഡ് ഫ്രം ഇയർ 2000 കത്തുകൾ അവിടെ നിന്ന് മെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1983 ഈ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഫിഫ്ത്ത് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ സൈസ്? വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള കോണ്ടിനെന്റ് ഏതാണ്? അന്റാർട്ടിക്ക. വിച്ച് ഈസ് ദി കോൾഡസ്റ്റ് പ്ലേസ് ഇൻ ദി വേൾഡ്? അന്റാർട്ടിക്ക. അതായത് ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏതാണ്? അന്റാർട്ടിക്ക. നെക്സ്റ്റ്, വൈ അന്റാർട്ടിക്ക ഈസ് നോൺ ആസ് ദി വൈറ്റ് കോണ്ടിനെന്റ്? എന്തുകൊണ്ടാണ് അന്റാർട്ടിക്കയെ വെളുത്ത ഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത്? സിൻസ് അന്റാർട്ടിക്ക ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ, വർഷങ്ങളോളം മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് അന്റാർട്ടിക്കയെ വെളുത്ത ഭൂഖണ്ഡം എന്ന് വിളിക്കാൻ കാരണം. നെക്സ്റ്റ്, വാട്ട് ആർ ദി റിസർച്ച് സെന്റേഴ്സ് ഇൻ ഇന്ത്യ ഇൻ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ചുള്ള റിസർച്ച് സെന്റേഴ്സിന്റെ പേരുകൾ എന്തെല്ലാമാണ്? മൈത്രി ആൻഡ് ഭാരതി. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് അന്റാർട്ടിക്ക പറഞ്ഞിട്ട് ഈ പോയിന്റുകൾ എഴുതി വെക്കുക. അന്റാർട്ടിക്ക സ്റ്റാൻഡ്സ് വിത്ത് 15 സൈസ്, വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനം. ഇറ്റ് ഈസ് ദി കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദി വേൾഡ്, ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം, ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. ഇറ്റ് ഈസ് നോൺ ആസ് ദി വൈറ്റ് കോണ്ടിനെന്റ് സിൻസ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ, വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ഇതിനെ വെളുത്ത ഭൂഖണ്ഡം എന്ന് വിളിക്കുന്നു. ദർ ഈസ് നോ പെർമനന്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, അവിടെ ജനവാസമില്ല. മെനി കൺട്രീസ് ഹാവ് സെറ്റ് അപ്പ് റിസർച്ച് സെന്റേഴ്സ് ഫോർ ദി ക്ലൈമറ്റ് സ്റ്റഡീസ് ആൻഡ് മിനറൽ എക്സ്പ്ലോറേഷൻ ഇൻ ദിസ് മിനറൽ റിച്ച് കോണ്ടിനെന്റ്. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പരിവേഷണത്തിനും കാലാവസ്ഥ പഠനത്തിനും വേണ്ടിയിട്ട് നിരവധി രാജ്യങ്ങൾ നിരവധി ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈത്രി ആൻഡ് ഭാരതി ആർ ഇന്ത്യൻ റിസർച്ച് സെന്റർ ഇൻ അന്റാർട്ടിക്ക. മൈത്രിയും ഭാരതിയാണ് ഉള്ള ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ റിസർച്ച് സെന്റർ. ഓക്കെ, വിക്ടി ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കംപ്ലീറ്റ് ഇത് വേർഡ് ബബ്. പദസൂര്യം പൂർത്തിയാക്കാനുള്ളത്. അപ്പൊ അന്റാർട്ടിക്ക എന്ന് എഴുതിയിട്ട് വൈറ്റ് കോണ്ടിനെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഇവിടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇവിടെ എഴുതുക. ഇറ്റ് ഈസ് 15 സൈസ്, കോൾഡസ്റ്റ് കോണ്ടിനെന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ദി വൈറ്റ് കോണ്ടിനെന്റ് അതിൽ ഉണ്ടാവാനുള്ള കാരണം സിൻസ് അതും എഴുതുക. പിന്നെ ദർ ഈസ് നോ പെർമനന്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, മൈത്രി ഭാരതി അതും എഴുതി വെക്കുക.